പ്ലേ സ്റ്റോറിൽ നിന്ന് ഏതെങ്കിലും അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് പെൻഡിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ സ്റ്റക്കായി നിൽക്കുന്ന ഒരു സംഭവം കാണാറുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളത്, നമ്മൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കുകയും പക്ഷെ ഒരിക്കലും അത് ഡൗൺലോഡായിട്ട് ഇൻസ്റ്റാളായി വരില്ല. അപ്പോൾ നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കും. ഇത് നമ്മുടെ മെമ്മറി സ്പേസിൻ്റെ പ്രശ്നമൊന്നുമല്ല, അതിന് ചെറിയൊരു മെത്തേഡ് ഉണ്ട്, അതൊന്ന് കാണിച്ചു തരാനാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടും. ഇത്തരം അനുഭവം ഉള്ള ആൾക്കാരുണ്ടാവും. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് പെൻഡിങ് എന്ന് കാണിക്കുന്നേരം നമ്മൾ ഏതെങ്കിലും അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന അവിടെ പെൻഡിങ് ആയിട്ട് ഉണ്ടാകുന്നതാണത്. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. നമുക്ക് വീഡിയോ എങ്ങനെയാണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കാം. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആബ്സെൻ്റ് നോട്ടിഫിക്കേഷൻ എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്സ് എന്നൊരു ഭാഗത്തെത്തും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉള്ള ഭാഗത്ത് നിങ്ങൾക്ക് കുറച്ച് താഴെപ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ പ്ലേ സ്റ്റോർ എന്നുള്ള ഒരു ഭാഗം. ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ളൊരു ഭാഗം കാണാം നിങ്ങൾക്ക്. ഇതൊന്ന് ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്തിട്ട് പോയിട്ടില്ലെങ്കിൽ ഇവിടെ സ്റ്റോറേജ് എന്നുള്ളൊരു ഭാഗം കാണാം. ഇതിൻ്റെ തൊട്ട് താഴെ സ്റ്റോറേജിൻ്റെ ഈ ഭാഗം ഡാറ്റ ആൻഡ് ക്ലിയർ ക്യാഷ് എന്നുള്ളൊരു ഭാഗം, ഇത് രണ്ടും ഒന്ന് ക്ലിയർ ചെയ്യാം. ഇത് രണ്ടും ക്ലിയർ ചെയ്യാൽ തന്നെ ഈ പ്രശ്നം നിങ്ങൾക്ക് സോൾവ് ആയി കിട്ടും. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ബാക്ക് പോയതിന് ശേഷം ഇവിടെ അതിൻ്റെ തൊട്ട മുകളിൽ ഗൂഗിൾ പ്ലേ സർവീസ് എന്നുള്ളൊരു ഭാഗം കാണാം. അത് ഓപ്പൺ ചെയ്യാം. ഇത് ഞാനിവിടെ ഡിസേബിളാക്കി വെച്ചാണ്. ഇവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്നുള്ളൊരു ഭാഗത്ത് ഒന്ന് ഫോഴ്സ് സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ തൊട്ടതായ സ്റ്റോറേജ് എന്നുള്ളൊരു ഭാഗമുണ്ട്, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇവിടെ ഈ ഡാറ്റ ആൻഡ് ക്യാഷ് ഈ രണ്ട് ഭാഗം ഒന്ന് ക്ലിയർ ക്യാഷ് ചെയ്യുക. അതേപോലെ മാനേജ് സ്പേസിൻ്റെ ഭാഗത്ത് ഇത് രണ്ടും ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പരിഹാരമുണ്ടാവും. ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളവർക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം നമ്മൾ ചിലപ്പം ഡൗൺലോഡ് ചെയ്യുന്ന അപ്ലിക്കേഷനൊക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന അപ്ലിക്കേഷൻ നമുക്ക് സ്പേസ് ഇല്ല, സ്പേസ് റണ്ണിങ് ഔട്ട് എന്നുള്ളതൊക്കെ വരും. പക്ഷേ ഇത് ഡൗൺലോഡിങ് നടന്നുകൊണ്ടിരിക്കെ പെൻഡിങ് എന്ന് മാത്രം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.